എന്റെ ഡി രജിസ്ട്രി എന്ന് പറയുന്ന ഒരു എസ് ഐ ആയിരുന്നു ഞാൻ. അതിന്റെ സർവീസിൽ കയറുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ എസ് പി ആണ്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നണി ഗായകനാകാനുള്ള കഴിവ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പ് ചെന്ന് രണ്ടുമൂന്ന് അവസരങ്ങൾ വന്നിരുന്ന സിനിമയിൽ പാടാൻ. അപ്പൊ അതൊക്കെ ഒരു പോലീസ് ഓഫീസർ പാടിക്കുന്നതിന്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല. പോലീസുകാര് എന്നും പോലീസുകാരുടെ ദൗർബല്യാണ്. ഈ പോലീസുകാരുടെ എഴുതിയ വരികൾക്ക് ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. വരികൾ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈണം സിബു പാടി കേട്ടു, ഡയറക്ടർ പാടി കേട്ടപ്പോ എനിക്ക് ഞാൻ പാടണമെന്നുള്ള ആഗ്രഹമായി. എന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള അഭിപ്രായമായിരുന്നു. അത് റെക്കോർഡിങ്ങിൽ ചെന്നപ്പോ ആ അഭിപ്രായം മുഴുവൻ ആയാലും ഓർത്തുണ്ട് മ്യൂസിക് ഡയറക്ടർ. നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും രണ്ട് ഘടകാരിയും പോലീസ് ഉദ്യോഗസ്ഥരും ഒന്ന് വന്നിട്ട് പറയാണ് ADGP പാടും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ചോയ്സ് ഇല്ല. പകല് വന്നിരുന്ന ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടി തിരിഞ്ഞ് വന്ന് ശബ്ദമൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ നല്ല മോഹമുണ്ട്. ഏതോ രണ്ട് രൂപികളിലും പെട്ടുപോയ ഒരു പാവത്താൻ്റെ ഒരു മാൻപേടയുടെ മുഖം. അപ്പൊ അയാള് ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാവും, തൊണ്ട ചൂടായാലും. വളരെ റിസൈൻഡായിട്ടൊരു മുഖമാണ് കണ്ടത്. അതിൽ നിന്ന് ഒരു പാടി കഴിഞ്ഞപ്പോ ഒരു അഞ്ചാറ് ടേക്ക് കഴിഞ്ഞപ്പോ അയാളെന്നോട് നാടൻ ഭാഷ, ഇപ്പം ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവ, അയാളിൽ നിന്ന് ഹമ്മയെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഹമ്മ എങ്ങനെ വേണ്ടേ പറഞ്ഞ അതുപോലെ പാടാൻ തന്നു. വേണ്ട സമയങ്ങൾ ചാരികേശി പാടിയാതെന്ന് പറഞ്ഞിട്ട്. അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്ന എന്നുള്ള ബോധ്യം, പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്ന ബോധ്യം ഈ സംഗീത സംവിധായകൻ ഉണ്ടായെന്ന് തോന്നിയതാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയ എന്റെ ഏറ്റവും വലിയ അംഗീകാരം. അന്ന് എനിക്ക് തോന്നി എന്റെ ഗായകനെയാണ് അവര് കണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണെങ്കിൽ ഇത് ഒരു മെഡാസ്റ്റച്ച് ആണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ശിവന്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. തിരുപതി ആ ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു. ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് അവരെല്ലാവരും എനിക്ക് മനസ്സിലായി. അപ്പോ ഇത് വലിയ സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട്. വെറും സിനിമാക്കാരൻ സിനിമാക്കാരൊക്കെ മോശമല്ല. സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതി പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യന്റെ സന്തോഷവും സങ്കടങ്ങളുണ്ട്, ജാടകളൊന്നും ഇല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി. പാടി പാട്ട് കേട്ടപ്പോ എനിക്ക് കൊള്ളാന്ന് തോന്നി, നിങ്ങൾക്ക് തോന്നി, എനിക്കും തോന്നി. അപ്പൊ ഇനി എന്നെ കൊണ്ടുള്ള ഉത്തരവ് തുടർന്നുണ്ടാകും എന്നുള്ളൊരു കാര്യം തോന്നുന്നതൊക്കെ ഞാൻ പോയി പാടും. അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനേ ആയത്. പാടം ഞാൻ കണ്ടു, ഭയങ്കര വിഹാദത്തോടെത്തുന്ന ഫീല് തരുന്ന ഒരു പടമാണ്. ഒരു ട്രാൻസ്ജെൻഡറിന്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട എയ്ഡ് എങ്ങനെയാണ് പോണത്. അവരുടെ പലപ്പോഴും ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ട് അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി പ്രായം പൂർത്തിയാവുന്ന സന്ദർഭം എന്ന് പറയുന്ന ആഘോഷകളാണ്. ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ്. ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം കഴിക്കുന്ന ഒരു സമൂഹത്തിന്റെ എന്താ പറയാ ഒരു തിരുശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ബാക്കി അതിന്റെ ബാക്കി പത്രമാണ്. അപ്പൊ അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യയോഗമാണ് അവർ കടന്നു പോകുന്നത്. അത് അതിന്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയില് ഭംഗിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്യവയോഗികളുടേത്. അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോണ്ടാവുന്ന ഒരു അവസാന്തരം എന്താണ് ലോകത്ത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ചിത്രത്തിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മള് ഈ ഒരുപാട് ശ്രദ്ധിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സംസാരിക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ. നിരാളംബരായിട്ട് നിശ്ചേഷ്ടമായിട്ട് എഴുന്നേറ്റ് കിടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയ്ക്ക് സാധിക്കാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം. അപ്പൊ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക വിഫലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്. ആ വിഫലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്ക് പാട്ട് പാടുന്ന ഒരു പാട്ട് പാടി സിനിമാ പാട്ടുകാരനായി, സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ള ഒരു ചരിതാർത്ഥ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിന്റെ ടീസർ കണ്ടു, അത് കഴിഞ്ഞ് ഇതിന്റെ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോ പണ്ട് സിബുവിടെ ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞാൻ വലിയ ആളെ പോകുമ്പോൾ എന്നെ മറന്നോല്ലേ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് എന്റെ ശബ്ദം തന്നെയാണെന്ന് എനിക്ക് സംശയം തോന്നിയ രീതിയിൽ അത് ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം.